അതെ ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലോ ഭക്തവത്സലൻ അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു വീടറിയാലോ മേജർ നായരുടെ മകന്റെ കാര്യമല്ലോ നിങ്ങൾ പറയുന്നത് മകനും മകൻ തന്നെ ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും അയാൾക്ക് എന്താ പറ്റി അവിടെ വരുമ്പോ അറിയാലോ ഞാൻ ഉടനെ വന്നേക്കാം നിങ്ങൾ അങ്ങോട്ട് പോയി ഉടനെ വരണേ എക്സാം ഉള്ളോ എടാ മകനെ അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ കള്ളൻ നിങ്ങൾക്ക് എന്ന് തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത് നീ ഏർപ്പെടുത്തുന്ന ആളെ പറ്റി ഞാനാണ് അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് അഭിപ്രായമാ സാർ സ്വീകരിച്ചിട്ടുള്ളത് ആ കൃത്യനിഷ്ഠക്കാരൻ കൃത്യസമയത്തിന് വരും മാസത്തോട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെ ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് അറിയണല്ലോ ഞാനും മാറി നിൽക്കാം എന്നെ വെറുതെ സംശയിക്കണ്ട നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അവനെ ഇത് പെറ്റു വെച്ചിട്ടുണ്ടോ എന്തോ പെറ്റ് ഞാൻ അവനെ ആദ്യം കാണുന്ന ഇവിടെ വെച്ച നമസ്തേ മാസജി അയ്യേ ബൈജിയെ എനിക്ക് നല്ല സുഖമില്ല ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതോ അവിടെ തന്റെ പാളെ കണ്ടില്ലേ ആരെ ആ അത് പോട്ടെ തന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു വല്യച്ഛൻ ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ ഓ ഉത്തർപ്രദേശ് വല്യച്ഛൻ അദ്ദേഹം മരിച്ചുപോയല്ലോ അമ്മാവൻ അമ്മ ഓ അമ്മാവൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നോ സ്മോൾ പോക്സ് സത്യം പറ താൻ ആരാ എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിയുടെ വന്നത് മാഡം എന്ത് പറ്റി ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും മാഡം അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലോ ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാസം വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത് ആര് പറഞ്ഞു ഭഗവാനെ ഇതെന്തൊരു ലോകം എന്തൊരു നുണ മുജീനോ നീ മേഘന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് മേരത്തോട് പറഞ്ഞത് ഞാൻ തന്നെ ആ തെണ്ടി അടിച്ചു നിന്റെ കരണക്കുറ്റിയും പൊട്ടിച്ചോളൂ തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാടോ അന്ന് നിന്റെ ജാവമായിരിക്കും കൊല്ലും ഞാൻ എന്റെ സ്റ്റൂഡന്റിന് മുമ്പ് വെച്ച് എന്നെ അവമാനിക്കല്ല മാഡം ഭഗവാനെ ഞാൻ ഒരു കള്ളന്മാര് ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർക്ക് ഒരു വീട് ഭരിക്കും മനസ്സിലായോ അറിയാതെ ഇനി ആദ്യം പറഞ്ഞു കൈ ഭരിക്കാൻ വരരുത് പറഞ്ഞേക്കാം ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ ഹേയ് ഡാർലിങ്സ് ഗണ്ടിനി ക്ലിക്ക് ചെയ്യണം മറച്ചുപോകണ്ടേ